ഹായ്, ഞാൻ ഷിബി. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞു. അതായത് ഹോട്ട്സ്റ്റാറിൽ ലാലേട്ടൻ്റെ 12th man സിനിമ ഉണ്ടായിരുന്നു. ജിത്തു ജോസഫാണ് ഡയറക്ടർ. അപ്പോൾ സിനിമ കണ്ട് ഇപ്പോൾ തീർന്നതേ ഉള്ളൂ മക്കളെ, ഇപ്പോൾ തീർന്നതേ ഉള്ളൂ. അപ്പോൾ ദൃശ്യം 2 കൂടെ കഴിഞ്ഞിട്ട് ജിത്തു ജോസഫിൻ്റെ അടുത്ത സിനിമയ്ക്ക് വേണ്ടി കട്ട വെയിറ്റിംഗ് ആയിരുന്നു. പുള്ളിയുടെ പടം അതുകൊണ്ട് മാത്രമാണ് ഈ രാത്രി ഇങ്ങനെ ഉറക്കമിട്ടിരുന്ന് കാണുന്നത്. ഇപ്പോൾ സിനിമയെക്കുറിച്ച് പറയണമെങ്കിൽ ലാലേട്ടൻ്റെ പെർഫോമൻസ് ആദ്യം പറയേണ്ടി വരും. തുടക്കത്തിലൊക്കെ കള്ളുകുടിയനായിട്ടൊക്കെയാണ് വരുന്നത്. പിന്നീട് കഥാപാത്രത്തിന് ചേഞ്ച് വരുന്നുണ്ട്. സ്പോയിലർ ആക്കുന്നില്ല ഞാൻ. ഫുൾ പുള്ളിയുടെ എക്സ്ട്രാ ഓർഡിനറി സംഭവമൊന്നും പടത്തിനകത്ത് പ്രതീക്ഷിക്കുന്ന വേണ്ട. പുള്ളിയുടെ ആക്ടിംഗ് ലെവലിൽ വളരെ തുച്ഛമായ രീതിയിൽ ഇതിൽ പുള്ളിക്ക് പുറത്തെടുക്കേണ്ടി വന്നിട്ടുള്ളൂ. കുറേ കാലത്തിന് ശേഷം നമുക്ക് കുറ്റമൊന്നും പറയാൻ പറ്റാത്ത രീതിയിൽ വളരെ നല്ലൊരു പെർഫോമൻസ് ലാലേട്ടൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം, ജിത്തു ജോസഫ് എന്ന ഡയറക്ടർ, പുള്ളിയുടെ കയ്യിൽ ഈ ഒരു സ്റ്റോറി ഭയങ്കര സുരക്ഷിതമായിരുന്നു. കാരണമെന്ന് വെച്ചാൽ ഏകദേശം സിനിമയുടെ ഒരു പകുതിക്ക് മേളിൽ തന്നെ ഒറ്റ റൂമിനകത്ത് നടക്കുന്ന സംഭവങ്ങളാണ്, അതിനകത്ത് നടക്കുന്ന ഒരു ഇൻവെസ്റ്റിഗേഷനാണ് സംഭവം. അപ്പോൾ ആ ഒരു ഒറ്റ റൂമിനകത്ത് ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുമ്പോൾ കാണുന്ന നമ്മളായിട്ടുള്ള ഓഡിയൻസിനെ ബോറടിപ്പിക്കാതെ പിടിച്ചിരുത്തേണ്ടത് ഒരു ഡയറക്ടറിൻ്റെ കഴിവാണ്. ഇല്ലെങ്കിൽ ചിലപ്പോൾ ബീസ്റ്റ് പോലെയൊക്കെ ആയിപ്പോവും, അത് വേറൊരു സത്യം. ആ ഒരു കാര്യത്തിൽ ജിത്തു ജോസഫ് എന്ന ഡയറക്ടറിനെ സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. ആ ഒരു സ്ക്രിപ്റ്റിനെ, ആ ഒരു 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 നൈറ്റ് നടക്കുന്ന ഒരു സംഭവത്തിന്, ഒരു റൂമിനകത്ത് നടക്കുന്ന ഒരു സംഭവത്തിന് ഓഡിയൻസിനെ ബോറടിപ്പിക്കാതെ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. ബ്രില്യൻ്റ് എന്ന് വെച്ചാൽ ബ്രില്യൻ്റ് വർക്ക് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി മറ്റുള്ള കുറേ ഒരു 11 പേര് പിന്നെയും വരുന്നുണ്ട്. പ്രമുഖരായ ഉണ്ണിമുകുന്ദനായാലും സൈജു കുറുപ്പായാലും അനുശ്രീ ആയാലും പ്രിയങ്ക, അപ്പോൾ ഇതേപോലത്തെ കുറേ കഥാപാത്രങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. അവർക്കെല്ലാം കറക്റ്റ് ആയിട്ടുള്ള സ്പേസ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് സിനിമയ്ക്കകത്ത്. അതൊരു വലിയ ഒരു സംഭവമാണ്. ഇനി സ്റ്റോറിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സുനീർ എന്ന് പറഞ്ഞ ഒരാളാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്. സ്ക്രിപ്റ്റ് എനിക്ക് തോന്നുന്നത് സ്ക്രിപ്റ്റ് മാത്രമല്ല ഒരു ഡയറക്ഷനും കൂടെ വന്നപ്പോഴാണ് ആ ഒരു സിനിമ ഇത്രയും നല്ല പവർഫുള്ളായിട്ടുള്ളത്. പേഴ്സണലി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. പ്രത്യേകിച്ച് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആയതുകൊണ്ട് ആ കണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ എനിക്ക് ബോളിവുഡിൽ ഹോളിവുഡിൽ 2-3 സിനിമകളുണ്ടായിരുന്നു. അപ്പോൾ ആ സിനിമകളൊക്കെയാണ് എനിക്ക് ഓർമ്മ വന്നത്. ഒരു ട്രെയിനിനകത്ത് ഒരു കൊലപാതകം നടക്കുമ്പോൾ അത് അന്വേഷിക്കുന്ന ഒരു സിനിമയൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലത്തെ 2-3 പടങ്ങൾ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. അപ്പം മലയാളത്തിൽ ഇതേപോലെ, അപ്പം നമ്മൾ ബാങ്കിങ് ഓവേഴ്സ് എന്ന് പറഞ്ഞ മലയാളത്തിൽ ഒരു പടമുണ്ട്, തിയേറ്റർ ഒരു ബാങ്കിനകത്ത് നടക്കുന്ന ഒരു അന്വേഷണം. അപ്പം ആ ഏകദേശം ആ ഒരു ഇതിലൊക്കെയാണ് ഉള്ളത്. പക്ഷേ കുറച്ച് നല്ല വർക്കാണ്, നല്ല വർക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നല്ല പടമാണ്. പിന്നെ എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ എഡിറ്റിംഗാണ്. എഡിറ്റിംഗ് സൂപ്പറായിട്ടുണ്ട്. അതിൽ ഒരുപാട് കിടിലം വർക്കുകളുണ്ട് ആ എഡിറ്റിങ്ങിനകത്ത്. അതായത് ഇപ്പോൾ ഒരാൾ എന്നെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറി വേറെ സിറ്റുവേഷൻ വരും, പക്ഷെ ഞാൻ എന്ന വ്യക്തിക്ക് അനക്കം സംഭവിക്കുന്നില്ല, മനസ്സിലായി? അത് VFX എഡിറ്റ് ആ മേഖല കിടിലായിരിക്കണം. അത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ആ ഒരു സംഭവം. പിന്നെ വന്നിട്ട് മ്യൂസിക് തുടക്കമൊന്നും വലിയ ഒരു രസമില്ലെങ്കിലും ക്ലൈമാക്സ് ട്വിസ്റ്റ് പറഞ്ഞ സമയത്ത് ഒരു BGM അങ്ങോട്ട് ഇട്ട് കൊടുക്കും, നമുക്ക് രോമാഞ്ചകരം. അതായത് അവനെ പിടിച്ച് കൊലപാതകയെ പിടിച്ചു എന്നുള്ള കാണിക്കാൻ വേണ്ടിയുള്ള ഒരു ട്വിസ്റ്റ് BGM ഇട്ട് കൊടുക്കും. പൊളിയായിട്ടുണ്ട്. പിന്നെ ലൊക്കേഷൻ സൂപ്പറായിട്ടുണ്ട്. ആ മഞ്ഞും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. പിന്നെ അതിനകത്ത് എനിക്ക് ഒരു കാര്യം മനസ്സിലായിട്ടില്ല, ഫിദ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറെ വിളിച്ചുകൊണ്ട് സൈജു കുറുപ്പിൻ്റെ അടുത്തോട്ട് ഒരു സീൻ വരുന്നുണ്ട് സിനിമ കാണാൻ മനസ്സിലായത്. ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും മനസ്സിലാവണമെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എനിക്ക് എന്താണ് ആ സംഭവം എന്ന് മനസ്സിലായില്ല. അതിന് എവിടെയെങ്കിലും പടത്തിൽ പറഞ്ഞിട്ടുണ്ടോ, ഞാനിനി വിട്ടുപോയതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇതൊക്കെയാണ് സിനിമയെക്കുറിച്ച് കാണാം. ഹോട്ട്സ്റ്റാറിൽ എനിക്ക് തോന്നുന്നു ഈ ഇടക്കാലത്ത് വന്ന നല്ലൊരു സിനിമയാണ്. അങ്ങനെ ഈ ഇടയ്ക്ക് ഇവർ ആദ്യം ഒന്ന് ഹോട്ട്സ്റ്റാറിൽ നല്ല പടങ്ങൾ വന്നിട്ടില്ലെങ്കിൽ ഇപ്പം നല്ല രീതിയിലുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഈ ഇടക്കാലത്ത് അവർക്ക് വരുന്നുണ്ട്. അതിൽ എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഇറങ്ങിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നല്ലൊരു സിനിമയാണ്. ഉറപ്പായിട്ടും നിങ്ങൾ ഈ സിനിമ കാണുക. സിനിമ തിയേറ്ററിൽ ഇറങ്ങിയില്ല, ഹോട്ട്സ്റ്റാറിലാണ് കണ്ട. അതിനെ കൂടുതലും നമുക്ക് വെട്ടിമുറിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലൊരു ത്രില്ലർ മൂവിയാണ്. ഒരിടത്തും ലാഗോ അല്ല സംഭവങ്ങളൊന്നും ഇല്ലാത്ത, ഇതൊരു വേറൊരു വെറൈറ്റി ഡിഫറെൻറ്റ് ടൈപ്പ് പോലത്തെ ഒരു സിനിമയാണ്. എനിക്ക് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ലാലേട്ടനും ജിത്തു ജോസഫും കൂടെയുള്ള അടുത്ത ഒരു പടത്തിന് ഭയങ്കര വെയിറ്റിംഗാണ്. അപ്പോൾ നിങ്ങൾ സിനിമ കാണുക, നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. നല്ലൊരു സിനിമയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു പേഴ്സണലി. താങ്ക് യു, ബൈ.